നമസ്കാരം. പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യ മതേതര രാജ്യവും ഇന്ത്യയ്ക്കും പാകിസ്ഥാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്. ആഗസ്റ്റ് 14 അവർ സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കുന്നതെങ്കിൽ നമ്മൾ അത് ആഗസ്റ്റ് 15 എന്ന് മാത്രം. സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് രണ്ട് രാജ്യമാക്കേണ്ടി വന്നപ്പോൾ അന്ന് ഉണ്ടായ ലഹളയിൽ 10,000 ലക്ഷക്കണക്കിന് ആളുകൾ രണ്ടു പക്ഷത്തുമായിട്ട് കൊല്ലപ്പെടുകയുണ്ടായി. തുടർന്ന് ഈ 2022 വരെ, അന്ന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ എത്ര ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്നോ ആ കണക്കിൽ മുസ്ലിങ്ങളെ മുതൽ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ സിഖുകാർ ബാക്കി എല്ലാ ന്യൂനപക്ഷങ്ങളെയും എടുത്തോളൂ. അന്ന് എത്രയോ ഉണ്ടായിരുന്നോ അതിലും കൂടിയിട്ടുണ്ട് എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല ഈ 2022 എത്തി നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ. എന്നാൽ പാകിസ്ഥാനിലേക്ക് നോക്കുക. 1947 ഓഗസ്റ്റ് 14 അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 20% മുകളിൽ അവിടെ ന്യൂനപക്ഷമായിട്ടുള്ളവർ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, പാഴ്സികാർ, ജൈനന്മാർ അങ്ങനെ തുടങ്ങിയവർ. എന്നാൽ ഇന്നവർ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കുക. വെറും 3% താഴെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, അവിടെ നിർബന്ധിതമായിട്ട് മതം മാറ്റി മുസ്ലിമാക്കാറുണ്ട്, അതേപോലെ തന്നെ ഹിന്ദു സ്ത്രീയാവട്ടെ, ക്രിസ്ത്യൻ സ്ത്രീയാവട്ടെ, പെൺകുട്ടികളാവട്ടെ, അവരെയൊക്കെ ബലമായി കൊണ്ടുപോയി വിവാഹം കഴിച്ചു, നിക്കാഹ് കഴിച്ചു, അങ്ങനെ മതം മാറ്റി എടുക്കാറുണ്ട്. അങ്ങനെയാവാം ഈ ന്യൂനപക്ഷങ്ങളുടെ എണ്ണം കുറച്ചെന്ന്. എന്നാൽ അങ്ങനെ മാത്രമല്ല, ഇത് ഒരുപക്ഷെ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവമൊന്നുമല്ല. ഈ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ റേപ്പ് ചെയ്തു മതം മാറ്റി അവരുടെ കൂട്ടത്തിലാക്കുന്ന ചില കേസുകളിലൊക്കെ കൊലപാതകം നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും അപകടകരമായിട്ടുള്ള മറ്റൊരു സംഗതി കൂടി അവിടെയുണ്ട്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു നിയമം പാകിസ്ഥാനിലുണ്ട്. അത് കേട്ടാൽ കേൾക്കുന്ന ആർക്കും മനസ്സിലാവും അത് വിചിത്രമാണെന്ന്. അവിടെ രണ്ടു തരം നിന്ദകൾ ശിക്ഷാർഹമാണ്. ഒന്ന്, ദൈവം അഥവാ അള്ളാഹുവിനെ നിന്ദിച്ചാൽ തടവ് ശിക്ഷയാണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിനെ നിന്ദിച്ചാൽ തടവ് ശിക്ഷയാണ്, എന്നാൽ പ്രവാചകനെ നിന്ദിച്ചാൽ മരണശിക്ഷയാണ്. ആ നിയമം ഉപയോഗിച്ചിട്ടാണ് അമുസ്ലിങ്ങളുടെ എണ്ണം അവിടെ കുറച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണെന്നല്ലേ ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്. ഖുർആൻ കത്തിച്ചെന്നാരോപിച്ചു ഹിന്ദു യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമം, രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്, ഒടുവിൽ സത്യം തെളിഞ്ഞു. ഖുർആനെ നിന്ദിച്ചുവെന്നാരോപിച്ചു ശുചീകരണ തൊഴിലാളിയായ ഹിന്ദു യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമം. പാകിസ്ഥാനിലെ ഹൈദരാബാദിലെ സദാർ മേഖലയിലാണ് സംഭവം. അശോക് കുമാർ എന്നയാൾ പ്രദേശത്തെ കടയുടമയായ ബിലാൽ അബ്ബാസിയുമായി വഴക്കിട്ടിരുന്നു. പിന്നാലെ ഈ അബ്ബാസി അശോക് കുമാർ ഇസ്ലാം മതത്തെ, മതവിശ്വാസത്തെ നിന്ദിച്ചുവെന്ന് ആരോപിച്ചു പരാതി നൽകി. തുടർന്ന് സമീപത്തെ മുസ്ലിം വിശ്വാസികളെയും കൂടെ കൂട്ടി അശോക് താമസിച്ചിരുന്ന കെട്ടിടം വളഞ്ഞു. അക്രമാസക്തരായ ജനക്കൂട്ടം അശോകിൻ്റെ തലയെറുക്കണമെന്ന് ആക്രോശിച്ച് കെട്ടിടം വളയുകയും വീട് തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സംഭവം വിവാദമായതോടെ ഏറെ നേരം കഴിഞ്ഞാണ് പോലീസെത്തി മത മൗലികവാദികളെ പിരിച്ചുവിട്ടത്. അന്വേഷണത്തിൽ ഖുർആൻ കത്തിച്ചത് ഒരു മുസ്ലിം സ്ത്രീയാണെന്നും അശോകിൻ്റെ മേൽ കുറ്റം കെട്ടിച്ചമച്ചതാണെന്നും വ്യക്തമായി. കെട്ടിടത്തിൽ താമസിച്ചിരുന്ന 18 മരണത്തെ മുഖാമുഖം കണ്ടത്. യുവാവിനെ ആക്രമിക്കാനെത്തിയ ആൾക്കൂട്ടത്തിനെതിരെ കേസെടുക്കാതെ അശോകിനെതിരെ കേസെടുത്ത പോലീസ് നാട്ടുകാരോട് ക്ഷമാപണവും നടത്തി. നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടി കാണും എന്ന് തോന്നുന്നു. ഒരാളോട് വൈരാഗ്യമുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ആ ആളൊരു അമുസ്ലിമാണെങ്കിൽ, ദാ പ്രവാചക നിന്ദ നടത്തി എന്നൊരു ആരോപണം ഉന്നയിച്ചാൽ മതി, അത് കേസും കൂട്ടമൊന്നും അല്ല ആവുന്നത്. അക്രമാസക്തരായ നാട്ടുകാർ, പ്രത്യേകിച്ചും ആ മതത്തിലുള്ളവർ തന്നെ വളഞ്ഞിട്ട് തല്ലിക്കൊന്ന് തീ വെച്ച് കൊന്നു കളയും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കാരനായിട്ടുള്ള ഒരു മാനേജർ, ആ വ്യക്തി പാകിസ്ഥാനിലെ ഒരു കമ്പനിയിലെ മാനേജരായിരുന്നു, ആ കമ്പനിയുടെ മതിലിൻ്റെ പുറത്തു നബിദിന്തയായിട്ട് എന്തോ പോസ്റ്റർ ഒട്ടിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യനെ പട്ടാപ്പകൽ തല്ലിക്കൊന്ന് കത്തിച്ചത്. ഇങ്ങനെ എണ്ണം കുറയ്ക്കാൻ പറ്റും. അമുസ്ലിങ്ങളായിട്ടുള്ളവർ, പ്രത്യേകിച്ചും അവർക്ക് വിരോധമുള്ളവരാണെങ്കിൽ, വളരെ നിസാരമായിട്ട് ഇതേപോലെ ഒരു പ്രവാചക നിന്ദയോ ഖുർആൻ നിന്ദയോ ഒക്കെ ആരോപിച്ചാൽ അത് കേസാവുന്നതിന് മുമ്പ് തന്നെ അവരത് തീർപ്പാക്കി കളയും. ഇപ്പോൾ ഈ അശോക് കുമാർ എന്ന വ്യക്തി കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്തോ ഭാഗ്യത്തിനാണ് ആ മനുഷ്യൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അയാളുടെ ജീവൻ പോവാൻ ഈ ഒരു കാരണം മാത്രം മതി. എത്ര വിചിത്രമായിട്ടുള്ള ഒരു നിയമമാണ് എന്ന് നോക്കുക. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് അവർക്ക് ഏറ്റവും വലുത്. അതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം.
പക്ഷേ അള്ളാഹുവിനെ നിന്ദിച്ചാൽ തടവ് ശിക്ഷയും പ്രവാചകനെ നിന്ദിച്ചാൽ മരണശിക്ഷയും എന്നതാണ് അവിടുത്തെ ഏറ്റവും വിചിത്രമായിട്ടുള്ള നിയമം. ആ നിയമത്തിൻ്റെ കൂട്ട പിടിച്ചുകൊണ്ട് തന്നെയാണ് അക്രമാസക്തരായ മത മൗലികവാദികളായ പാകിസ്ഥാനിലുള്ള ഒരു കൂട്ടം ആളുകൾ ഈ ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കമുള്ള അവിടുത്തെ ന്യൂനപക്ഷക്കാരെ ഒരു പരിധിവരെ ഇല്ലായ്മ ചെയ്തത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.